പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. ഒരു വേദഭാഗം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 22:20 ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. വേദപുസ്തകത്തിലെ ഒടുവിലത്തെ സാക്ഷ്യവും അവസാനത്തെ വാഗ്ദത്തവും അവസാനത്തെ പ്രാർത്ഥനയുമായ ഈ വചനം കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ടതാണ്. എങ്കിലും അനേക ക്രിസ്ത്യാനികളും യേശു വേഗത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ദിവസം വന്നേക്കും എന്ന് മാത്രമാണ് അവർ വിശ്വസിക്കുന്നത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും നിറവേറാതിരിക്കുകയില്ല. അതാണ് വാസ്തവം. ഞാൻ വേഗം വരുന്നു എന്ന അതിമഹത്തായ വാഗ്ദത്തത്തെ അനേകരും സംശയിക്കുകയും നിരസിക്കുകയും ചെയ്തേക്കും എന്ന് നമ്മുടെ കർത്താവ് അറിയുന്നു. അങ്ങനെ സംശയിക്കുന്നവരോട് അവൻ നിശ്ചയമായും ഞാൻ വേഗം വരുന്നു എന്ന് ഉറപ്പിച്ചു പറയും. ദൈവവചനം ഉറപ്പുള്ളതായതിനാലാണ് നിശ്ചയമായും എന്ന് ചേർത്തിരിക്കുന്നത് തന്നെ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജനം ഇപ്പോഴും തങ്ങളുടെ സ്വന്തം നാശത്തെ സംശയിക്കുന്നു എന്നത് എത്ര ദുഃഖകരമായ കാര്യമാണ്. അത്തരം സംശയാലുക്കൾക്ക് കർത്താവ് നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിക്കുവാനും കുടിയാന്മാരോടുകൂടെ തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന മത്തായി എഴുതിയ സുവിശേഷം 24:48 ചില വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് തന്റെ വരവ് താമസിപ്പിക്കും എന്ന് ഹൃദയത്തിൽ പറയുന്നവനെ ദുഷ്ടദാസൻ എന്ന് വിളിച്ച് അവനെ ദണ്ഡിപ്പിച്ച് കപടഭക്തിക്കാർക്കായി ഒരുക്കിയിട്ടുള്ള നിത്യമായ നിലവിളിയും കരച്ചിലുമുള്ള സ്ഥാനത്ത് പങ്ക് നൽകുമെങ്കിൽ കർത്താവ് വരുവാൻ താമസിക്കുന്നു എന്ന് പറയുന്നവന്റെ മേൽ വരുന്ന ശിക്ഷാവിധി എത്ര ഭയങ്കരമായിരിക്കും. പ്രിയ ദൈവവൈദലേ, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന കർത്താവിന്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കുക. കർത്താവ് വരുന്നത് ഇന്നായിരിക്കാം, ചിലപ്പോൾ അടുത്ത നിമിഷമായിരിക്കാം. അവന്റെ പ്രത്യക്ഷതയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർ മാത്രം അവന്റെ പ്രത്യക്ഷതയെ സ്നേഹിക്കുന്നവർ, വരവിന്റെ പ്രത്യാശയാൽ നിറഞ്ഞിരിക്കുന്നവർ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലരായി സൂക്ഷിച്ച് അവന്റെ വരവിനായി ഒരുങ്ങി ജീവിക്കും. 1 യോഹന്നാൻ 3:2-3 ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയും. യേശു വരുന്നു. പ്രിയമുള്ളവരെ, യേശു വരുന്നു. ഒരുങ്ങിയിരിക്കാൻ ഈ വചനങ്ങൾ നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. സംശയിക്കാതെ കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നവരായി ജീവിപ്പാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. വിശുദ്ധമായ ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സർവ്വ അശുദ്ധിയും നീക്കി നിർമ്മലീകരിക്കപ്പെട്ട് കർത്താവിന്റെ വിളി അനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രത്യാശയാൽ നമുക്ക് നിറയാം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മളും നിർമ്മലരായിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഒഴുങ്ങി ഉണർന്നിരുന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. കർത്താവിന്റെ വരവ് വളരെ സമീപമായിരിക്കും. സ്തോത്രം ചെയ്യാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി നന്ദി പറയും. അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങൾക്കായി ചെയ്ത എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി നന്ദി പറയും. ഓരോ ദിവസവും ജീവിപ്പാൻ ആവശ്യമായ കൃപകൾ തന്നു, നന്മകൾ തന്നു. ഞങ്ങളെ പോറ്റി പുലർത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ വിശ്വസ്തതയെ ഓർത്ത് നന്ദി പറയും. പുകഴുവാൻ ഒന്നുമില്ല കർത്താവേ. അവിടുത്തെ കൃപയിലല്ലാതെ, അവിടുത്തെ ക്രൂശിലല്ലാതെ ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ലപ്പാ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്ന കൃപ കൂടെ ഇരിക്കണമേ, ബലപ്പെടുത്തണമേ കർത്താവേ. പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് അംഗീകരിക്കണമേ. തിരുനാമം സകലത്തിലും മഹത്വം എടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങേ യേശുവിൻ നാമത്തിൽ തന്നെ.